മുക്കം ഉപജില്ല വിദ്യാരംഗം കലാ സാഹിത്യവേദി ശില്പശാല കൊടിയത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. ഓം സിനിമകളിലൂടെ പ്രശസ്തനായ സലാം കൊടിയത്തൂർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മുക്കം ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി ശില്പശാല കൊടിയത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് നടന്നത്. പരിപാടിയോടനുബന്ധിച്ച് കേരള സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ഏഴിനങ്ങളിലായി കുട്ടികൾക്ക് ജില്ലയിലെ മികച്ച ആർ പി ആർ പരിശീലനം നൽകി. ജില്ലാ ക്യാമ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു. കഥാരചനയ്ക്ക് വിജീഷ് പരവരിയും കവിതാരചനയ്ക്ക് എ വി സുധാകരനും ചിത്രരചനയ്ക്ക് സിഗ്നി ദേവരാജും നേതൃത്വം നൽകി. പുസ്തകാസ്വാദനത്തിന് ഷിനോജ് രാജും അഭിനയത്തിന് വിനോദ് പാലങ്ങാടും നാടൻപാട്ടിന് പ്രേമൻ ചേളന്നൂരും സുനിൽ തിരുവങ്ങൂരും നേതൃത്വം നൽകി. മുക്കം ഉപജില്ലയിലെ അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 800-ലധികം കുട്ടികൾ പങ്കെടുത്തു. പരിപാടി സംവിധായകൻ സലാം കൊടിയത്തൂർ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ അധ്യക്ഷനായി. അധ്യാപകർക്കായുള്ള സംസ്ഥാന വിദ്യാരംഗം സാഹിത്യോത്സവത്തിൽ കവിതയിൽ ഒന്നാം സ്ഥാനം നേടിയ അഞ്ജു ഫ്രാൻസിസിനെ ആദരിച്ചു. കുന്ദമംഗലം ബി പി സി അജയൻ, പി എൻ ഹെഡ് മാസ്റ്റർ ഇ കെ അബ്ദുൾ സലാം, വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ റിയാസ് മാസ്റ്റർ, റഷീദ് കുയിൽ, നൌഫൽ പുതുക്കുടി എന്നിവർ സംസാരിച്ചു. മുക്കം ഉപജില്ലാ വിദ്യാരംഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി റഷീദ്, മോളി വർഗീസ്, പിസ്മിന, മീന ജോസഫ്, ഫസീല, ജസിമോൾ കെ വി, പ്രിയ കെ ബി, യു പി അബ്ദുൾ നാസർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.